എല്ലാവർക്കും തന്നെ ആക്ഷൻ കിട്ടുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ട്രെയിലർ റിലീസ് ചെയ്ത് ഒരു മണിക്കൂറുകൾ പിന്നിടുമ്പോൾ തന്നെ നമ്മൾ ആ ഒരു ചെറിയ ഹിഡൻ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇതിൽ ചെറിയ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പറയാതെ വേറെ ഹിഡൻ ഡീറ്റെയിൽസ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് കമന്റായി രേഖപ്പെടുത്തുക തന്നെ ഒട്ടും തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ട്രെയിലർ തുടങ്ങുന്നത് മാമുക്ക അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഒരു ചോദ്യത്തോടു കൂടിയാണ് ജെയ്സൺ എന്ന കഥാപാത്രത്തോട് ചോദിക്കുകയാണ് മിന്നലേറ്റതിന് ശേഷം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് ജെയ്സണോട് ചോദിക്കുന്നത് അപ്പോൾ ജെയ്സൺ മറുപടി ആയിട്ട് പറയുന്നത് ഒരു ചുമയുണ്ട് അല്ലാതെ മറ്റൊന്നും കുഴപ്പമില്ലെന്നാണ് എന്നാൽ അതിനുശേഷം കാണിക്കുന്ന ഫസ്റ്റ് സീനിലാണ് നമുക്ക് ഹിഡൻ ഡീറ്റെയിൽ ലഭിക്കുന്നത് ഈ ഒരു മിന്നൽ മുരളി എന്ന സിനിമയുടെ കഥ നടക്കുന്നത് ഒരു ഡിസംബർ മാസമാണ് അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് സമയത്താണെന്ന് നമുക്ക് ആ ഒരു ഡീറ്റെയിൽങ്ങിലൂടെ കാണാൻ സാധിക്കും ആ ഒരു വീഡിയോയുടെ അകത്ത് സൈഡിലായിട്ട് സ്റ്റാറും കൊണ്ട് കുറേ അധികം ആൾക്കാർ നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ക്രിസ്മസ് മാസത്തിലാണ് നടക്കുന്നതെന്ന് ഉറപ്പിക്കാം രണ്ടാമത്തെ ഹിഡൻ ഡീറ്റെയിൽസിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ടോമിനോ തോമസ് അവതരിപ്പിക്കുന്ന ജെയ്സൺ എന്ന കഥാപാത്രത്തിന് എങ്ങനെയാണ് ആ ഒരു അമാനുഷ്യ ശക്തി ലഭിച്ചതെന്നാണ് വ്യക്തമാക്കുന്നത് മറ്റൊന്നുമല്ല നമുക്ക് കുറുക്കൻമൂലയിലെ ദേവാലയം കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഒരു മിന്നൽ ഏൽക്കുമ്പോൾ തന്നെ കുറുക്കൻമൂല ദേശത്തെ മുഴുവൻ ബെട്ടവും നിന്ന് പോകുന്നത് കാണാം ആദ്യം പറഞ്ഞ രണ്ട് ഹിഡൻ ഡീറ്റെയിൽ തെളിയിക്കുന്നതാണ് മൂന്നാമത്തെ ഹിഡൻ ഡീറ്റെയിലിങ് മറ്റൊന്നുമല്ല കുറേ അധികം ആൾക്കാർ ഒരാളെ ട്രോളിയിൽ വലിച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് ക്രിസ്മസ് കരോളിന് പോകുന്ന ഒരു ആംബിയൻസ് ആണ് അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ മിന്നൽ മുള്ളി എന്ന സിനിമയുടെ കഥ നടക്കുന്നത് ഒരു ഡിസംബർ മാസമാണെന്ന് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നു ഇനി രണ്ടാമത്തെ ഐഡൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു മിന്നൽ ഏറ്റിട്ടാണ് ടൊവിനോ തോമസിന് ആ ഒരു അമാനുഷിക ശക്തി ലഭിക്കുന്നത് അതും ഇവിടെ കാണിക്കുന്നുണ്ട് ക്രിസ്മസ് വേഷം ധരിച്ചത് ടൊവിനോ തോമസ് ആണ് നാലാമത്തെ ഹിഡൻ ഡീറ്റെയിൽ ആയിട്ട് ജെയ്സണും മിന്നലേറ്റതിനു ശേഷം തനിക്ക് അമാനുഷിക ശക്തി ലഭിച്ചതെന്ന് മനസ്സിലാക്കുന്ന സമയമാണ് കാണിക്കുന്നത് ആ ഒരു സമയത്ത് കഴുത്തിന്റെ ഭാഗത്തും കൈയുടെ ഭാഗത്തും ഞരമ്പുകൾ മുറുകിയിരിക്കുന്നത് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് മിന്നലേറ്റതിനു ശേഷമുള്ള ടൊവിനോ തോമസിന് അമാനുഷിക ശക്തി ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി തരുന്നതിനാണ് അഞ്ചാമത്തെ ഹിഡൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അതൊരു ബേസിൽ ജോസഫിൻ്റെ ബ്രില്ല്യൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം സ്ക്രീനിൽ കാണുന്ന കുട്ടി ഒരു സൂപ്പർ ഹീറോ ഫാനാണ് അതുകൊണ്ട് തന്നെ ബാറ്റ്മാന് സൂപ്പർമാൻ എന്നീ താരങ്ങളുടെ ബുക്കുകളൊക്കെ കുട്ടി കരുതി വെക്കുന്നുണ്ട് അപ്പോൾ അതിൽ ലൈറ്റ്നിങ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജെയ്സൺ ആണല്ലോ കുറുക്കൻ മൂലയിലെ മിന്നൽ മുരളി അതുകൊണ്ട് തന്നെ മിന്നൽ എന്ന ടാഗ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ലൈറ്റ്നിങ് എന്ന ബുക്ക് അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആറാമത്തെ ഹിഡൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സൂപ്പർമാൻ്റെ ഒരു കത്തി കത്തിക്കഴിഞ്ഞ പോസ്റ്റർ കാണിക്കുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് ജെയ്സൺ ഒരു മരത്തിൽ നിന്ന് ചാടുന്നു അതിൽ നിന്ന് മനസ്സിലാക്കുന്നു തനിക്ക് പറക്കാനുള്ള കഴിവില്ലെന്ന് അപ്പോൾ എനിക്ക് ഇതിലൂടെ മനസ്സിലായത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പോസ്റ്റർ കാണിച്ചത് നമ്മുടെ സൂപ്പർ ഹീറോസിൽ പറക്കാനുള്ള ശക്തി ഉള്ളത് സൂപ്പർമാൻ ആണ് അപ്പോൾ സൂപ്പർമാൻ്റെ ശക്തി മിന്നൽ മുരളിക്ക് ലഭിച്ചിട്ടില്ല ഏഴാമത്തെ ഒരു ഹിഡൻ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു സിനിമയിൽ നായികയായിട്ട് വരുന്ന ഫെമിനാ ജോർജ് അവതരിപ്പിക്കുന്ന കഥാപാത്രമാണല്ലോ ബ്രൂസ്ലി ബ്രൂസ്ലിക്ക് അമാനുഷിക ശക്തികളൊന്നുമില്ല പക്ഷേ അത്യാവശ്യം മാർഷ്യൽ ആർട്സ് അറിയാം അവിടെ ഒരു ടീച്ചിങ് സ്കൂളൊക്കെ മാർഷ്യൽ ആർട്സിന് വേണ്ടി നടത്തുന്നുണ്ട് ആ ഒരു സീനൊക്കെ നമ്മുടെ ട്രെയിലറിൽ കാണിച്ചിട്ടുണ്ട് മാത്രമല്ല ബ്രൂസ്ലിയുടെ ഒരു കടുത്ത ആരാധികയായിരിക്കാം അതുകൊണ്ടായിരിക്കും ബ്രൂസ്ലി എന്ന പേരും വന്നത് അവിടെ ഇത്രയും ഹിഡൻ ഡീറ്റെയിൽസ് ആണ് എനിക്ക് ട്രെയിലറിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പുതിയ ഹിഡൻ ഡീറ്റെയിൽസ് വല്ലതും ലഭിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റായി രേഖപ്പെടുത്തുക ടീസറും ട്രെയിലറും കമ്പയർ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമയുടെ ഒരു ചെറിയ പ്ലോട്ട് ഞാൻ പറയാം സ്കൂൾ വാർഷികത്തോട് അനുബന്ധിച്ച് നമ്മുടെ മിന്നൽ മുരളി ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും തന്റെ അഭ്യാസ പ്രകടനം കാണിക്കുകയും ചെയ്യാൻ എന്നാൽ ഇത് ചോദ്യം ചെയ്യാൻ വന്ന പോലീസുകാരെ മർദ്ദിക്കുന്നുമുണ്ട് എന്നാൽ അതേസമയം വില്ലനായ വെള്ളടി വെങ്കടി അടുത്തുള്ള സഹകരണ ബാങ്കിൽ മോഷണം നടത്തുന്നു എന്നിട്ട് അത് മിന്നൽ മുല്ലിയാണ് ചെയ്തതെന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുന്നു അന്ന് രാത്രി പോലീസുകാരെ മർദ്ദിച്ചത് അതിനോടൊപ്പം തന്നെ സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് അവിടെ ഭീതി പടർത്തിയതുകൊണ്ട് തന്നെ മിന്നൽ മിന്നൽമുള്ളിയാണ് കുറുക്കൻമൂല സഹകരണ ബാങ്കിൽ കൊള്ളയടിച്ചതെന്ന് നാട്ടുകാരും വിശ്വസിക്കുന്നു എനിക്ക് തോന്നിയ ചെറിയൊരു പ്ലോട്ടാണ് ഇതിനോടുള്ള അഭിപ്രായം എന്താണെന്ന് തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക അപ്പോൾ പുതുപുത്തൻ സിനിമാ വിശേഷങ്ങളും സിനിമാവിശേഷങ്ങളും ഇതുപോലെ റിവ്യൂസും ഇടൻ ഡീറ്റെയിൽസും വേണ്ടി തീർച്ചയായും നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം താഴെയുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്തു വെക്കുക അപ്പോൾ കാത്തിരിക്കാൻ ടൊവിനോ തോമസിന്റെ ബെയ്സൽ ജോസഫിന്റെ സംവിധാനത്തിൽ വരാൻ പോകുന്ന മിന്നൽ മുരളിക്ക് വേണ്ടി